السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين. ما بعد، الله رب العزة نمر ഈ കൂട്ടായ്മ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട KMIC ക്ലാസ് റൂമിലെ മുഹിബീങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉസ്മാൻ സഖാഫി അടക്കം എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. പുതിയൊരു ചോദ്യം വന്നിരിക്കുകയാണ്. പുതിയ ഒരു വീഡിയോ ക്ലിപ്പുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലാസ് റൂമിൽ എന്നെ വീക്ഷിക്കുന്ന എല്ലാ ആളുകൾക്കും ഞാനത് സമർപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ആ വീഡിയോ ക്ലിപ്പിന്റെ ആകത്തുക? എക്കാലത്തും തീവ്രവാദികളായ, ഭീകരവാദികളായ, ഭീകരാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ മുഖമാണ് ഖബറുകൾ പൊളിക്കുക, ജാറങ്ങൾ തകർക്കുക എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഒരു ചിത്രമാണ് അവരുടെ സംസാരത്തിൽ നിന്ന് വന്നത് എന്ന് മാത്രം. പക്ഷേ കൂട്ടത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്തരം ആളുകളുടെ കൂടെ ഉംറക്ക് വേണ്ടി ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾക്ക് ഹജ്ജും ഉംറയും ഒന്നും പരിപൂർണമാവുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ അമലുകളൊക്കെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണ് ആ മൗലവി മക്കയിലെയും മദീനയിലെയും പ്രധാനപ്പെട്ട മസാറുകളിൽ കൊണ്ടുപോയി ഇവിടെയൊന്നും ജാറമില്ല, പച്ച വിരിച്ചിട്ടില്ല, വിളക്ക് കത്തിച്ചിട്ടില്ല, പൂവ് വിതറിയിട്ടില്ല, ഇവിടെയൊന്നും കൂട്ടമായി നിന്ന് പ്രാർത്ഥിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകളെ, അല്ലെങ്കിൽ ആ സഹോദരിമാരെ എന്തെല്ലാം പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നു? യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ ആശയം, ആദർശമെന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അവരുടെ ആശയം ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചു നൽകിയ ആ പിഴച്ച പ്രസ്ഥാനത്തിന്റെ പ്രചരണമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അത് വിശാലമായി പറഞ്ഞിരുന്നു. ഇബ്നു അബ്ദുൽ വഹാബിൽ ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിച്ച ആ വഹാബി പ്രസ്ഥാനത്തിന്റെ പ്രചരണമാണ് അദ്ദേഹം ഏറ്റെടുത്ത് മക്കയിലേക്കും മദീനയിലേക്കും വന്നു. മക്കയിലേക്കും മദീനയിലേക്കും വന്നപ്പോ അവിടെ ഒന്നും വഹാബിസത്തിന് ക്ലച്ച് പിടിക്കുന്നില്ല, ആളെ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോ അവസാനം ബസ്റയിലേക്ക് നീങ്ങി. ബസ്റയിലും ആളെ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോ സ്വന്തം സ്വദേശത്തേക്ക് തന്നെ നീങ്ങുകയായിരുന്നു. അങ്ങനെ സ്വന്തം സ്വദേശത്തിൽ നിന്നാണ് ഉസ്മാൻ ഇബ്നു അമർ എന്ന് പറയുന്ന ഒരാളെ കിട്ടിയത്. അദ്ദേഹവും ഈ ഇബ്നു അബ്ദുൽ വഹാബും ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു ഖത്താബിന്റെ മക്ബറയിലെ കുബ്ബ തകർത്തു. അത് തരിപ്പണമാക്കി ഇസ്ലാമിനോടുള്ള, മുസ്ലിങ്ങളോടുള്ള യുദ്ധത്തിന് നാന്തി കുറിക്കുകയായിരുന്നു ഇവർ രണ്ടുപേരും പിന്നീട് ചെയ്തത്. ഈ സെയ്ദ് ഇബ്നു ഖത്താബിന്റെ കുബ്ബ തകർത്തതോടുകൂടി അൽഹാസയിലെ ഭരണാധികാരികൾ ഉസ്മാനെതിരെ ശക്തമായി രംഗത്ത് വന്നു. വൈവിഹ്വലനായി പേടിച്ചരണ്ട ഉസ്മാൻ തന്ത്രപൂർവം ഇബ്നു അബ്ദുൽ വഹാബിനോട് സ്വകാര്യമായി നാട് വിടാൻ പറയായിരുന്നു. അങ്ങനെ നാട് വിട്ടു. എവിടേക്കാണ് നാട് വിട്ടത്? ദർഇയയിലേക്ക്. ഇബ്നു അബ്ദുൽ വഹാബ് അങ്ങോട്ട് ഒളിച്ചോടിപ്പോയി. അവിടുത്തെ നാടുവാഴിയായിരുന്ന മുഹമ്മദ് ഇബ്നു സുഹൂദ് എന്ന് പറയുന്ന ഒരാളെ കണ്ടു. അദ്ദേഹത്തെ വശീകരിച്ച് ഇരുവരും ആദ്യം തന്നെ ഒരു കരാർ ഉണ്ടാക്കുകയാണ്. ഇബ്നു സുഹൂദിന്റെ ഭരണമേഖല വർദ്ധിപ്പിക്കാനായിരുന്നു അത്, തന്ത്ര രാഷ്ട്രമാക്കി തീർക്കാനും. ഇബ്നു അബ്ദുൽ വഹാബും ഇബ്നു അബ്ദുൽ വഹാബിന്റെ പുതിയ വഹാബി പ്രസ്ഥാനത്തെ ഇബ്നു സുഹൂദും പരസ്പരം സഹായിക്കണമെന്നായിരുന്നു ആ കരാറിൽ വളരെ പ്രസക്തമായ ഒരു ഭാഗം. പുതിയ രാഷ്ട്രത്തെ വഹാബി പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുക മാത്രല്ല, ഇബ്നു അബ്ദുൽ വഹാബ് ഇബ്നു സുഹൂദ് ഭരണാധികാരിയായി, ഇബ്നു അബ്ദുൽ വഹാബ് മുഖ്യ ഉപദേശകനായി പ്രവർത്തിക്കാനും ആ ഒരു കരാറിൽ പ്രസക്തമായ ഭാഗം നമുക്ക് അവരുടെ ചരിത്രത്തിൽ വായിക്കാവുന്നതാണ്. യഥാർത്ഥത്തിൽ ഉസ്മാനിയ ഖിലാഫത്തിന്റെ കീഴിലുള്ള ഒരു പ്രവിശ്യയായിരുന്നല്ലോ ദർഇയ എന്ന് പറയുന്നത്. ആ ദർഇയയിൽ എല്ലാം കൊണ്ടും സാഹചര്യം ഒത്തുവന്നപ്പോ ഇബ്നു അബ്ദുൽ വഹാബ് രൂക്ഷമായ കലാപം ഉണ്ടാക്കുകയാണ്, വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. സങ്കുചിതമായ താല്പര്യങ്ങൾ മാത്രം മുന്നിൽ വെച്ചിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അവസാനം എന്തു സംഭവിച്ചു? മുഹമ്മദ് ഇബ്നു സുഹൂദിന്റെ നേതൃത്വത്തിൽ ദർഇയ ആസ്ഥാനമായി തന്നെ പുതിയ രാഷ്ട്രം പിടിച്ച് സ്ഥാപിച്ചെടുക്കുകയും രാഷ്ട്രത്തിന്റെ ഔദ്യോഗികമായ പിന്തുണ എല്ലാവരിൽ നിന്നും വഹാബി പ്രസ്ഥാനത്തിന്റെ പ്രചരണം നടത്തുകയുമാണ്, എല്ലാവരിൽ നിന്നും
അത് ഏറ്റുവാങ്ങുകയും അതുപോലെ തന്നെ വഹാബി പ്രസ്ഥാനത്തിന്റെ പ്രചരണം നടത്തുകയുമാണ് അവർ പിന്നീടും അതുപോലെ തന്നെ ആ സാഹചര്യങ്ങളിലും ചെയ്തിട്ടുള്ളത്. ദർഇയയിൽ നിന്ന് വളരെ കൂടുതൽ ഭീകര വഹാബിസത്തിന്റെ ഭരണം ഇജാസ് ഭാഗത്തേക്ക് വ്യാപിപ്പിക്കുകയാണ് അവർ. പിൽക്കാലത്ത് അവർ മക്കയും മദീനയും തുടങ്ങിയ പുണ്യസ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്തു. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ആക്രമണങ്ങൾ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും അവർ നടത്താൻ തീരുമാനിച്ചു, നടത്തുകയും ചെയ്തു. അതിൽ വളരെ സങ്കടകരമായ ഒരു കാര്യം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യ ജനനത്തിന് സാക്ഷ്യം വഹിച്ച പവിത്രമേറിയ വളരെ എല്ലാ ജനങ്ങളും ബഹുമാനിച്ച് ആദരിച്ച് കാണുന്ന ആ പവിത്രമേറിയ വീട്ടിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വീട് തകർക്കണമെന്നവരുടെ ആശയവും ജനിച്ച സ്ഥലം ഉഴുതുമറിക്കാനും അവർ തീരുമാനിച്ചു. മാത്രമല്ല പ്രവാചകരുടെ പ്രിയ മാതാവ് ആമിന ബീവി റളിയല്ലാഹു അൻഹ അവരുടെ ഖബറിടം തകർക്കുകയും ബുൾഡോസർ കൊണ്ടു വന്ന് ആ സ്ഥലം ഉഴുതുമറിക്കുകയും ചെയ്ത് അവരെ മക്ബറകളും ജാറങ്ങളും ഒക്കെ അന്ന് തന്നെ പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ നാടുകാണി ചുരം മക്കാമ വരെ അവർ തകർത്തിട്ടുണ്ട്. അത് കേരളത്തിലെ വഹാബികള് അവർ വിന്യസിച്ചു. അവരുടെ ആശയവും ആദർശവും ഒക്കെ ഖബറുകൾ തച്ച് തകർക്കണമെന്നാണ്. മഹാന്മാരായ ആളുകളുടെ പിന്നെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ചെന്നിട്ട് എവിടെയാണ് ഇവിടെ ജാറമുള്ളത്, എവിടെയാണ് ഇവിടെ കെട്ടിപ്പൊന്തിച്ചിട്ടുള്ളത്, എവിടെ പച്ച വിരിച്ചിട്ടുള്ളത്, എവിടെ പൂവ് വിതറിയിട്ടുള്ളത്, എവിടെ വിളക്ക് കത്തിച്ചിട്ടുള്ളത്, എവിടെ സിയാറത്ത് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് മുസ്ലിങ്ങളുടെ ആചാരങ്ങളെ കളിയാക്കുന്നത് അത് വളരെ മൗഢ്യമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അലി റളിയല്ലാഹു തആല അൻഹു, ഖദീജ ബിവി റളിയല്ലാഹു അൻഹ ഇവരൊക്കെ ജനിച്ച ഭവനങ്ങൾ തകർക്കാൻ ഇവർ ശ്രമിച്ചു. എത്രത്തോളം സുഹൈബി വര്യനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുള്ള പള്ളി തകർത്തുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിടം കുത്തിപ്പൊളിക്കാൻ വഹാബികൾ ശ്രമിച്ചു. ഇങ്ങനെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഏ എത്രത്തോളം ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ കറാമത്ത് വെളിവാകുകയാണ്. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ പൊളിക്കാൻ വന്നപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ കറാമത്ത് വെളിവായി. അവരത് എത്തേച്ചു പോവുകയായിരുന്നു. അവസാനം വഹാബി ഭീകരത മക്കയിലും മദീനയിലും എത്തി മഹാനായ സയ്യിദുന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ പോലും പൊളിക്കാൻ ശ്രമം നടത്തി. അവിടെ നിന്നും വിട്ടേച്ചു പോയി. ബഹുമാനപ്പെട്ട നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ റൗള പൊളിക്കാൻ വേണ്ടി എത്തിയ വഹാബികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പാഠം പഠിപ്പിച്ചു. കാരണം കഅബ തകർക്കാൻ വേണ്ടി വന്ന അബ്രഹത്തിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പാഠം പഠിപ്പിച്ചതുപോലെ തന്നെ ആ അബ്രഹത്തിൽ നിന്ന് കഅബ ശരീഫിനെ രക്ഷിച്ച പടച്ച തമ്പുരാൻ വഹാബികളുടെ കരങ്ങളിൽ നിന്ന് റൗളയും പരിരക്ഷിക്കുകയാണ്. ഇപ്പൊ ഖബർ കെട്ടിപ്പൊക്കുന്നതിന് തെളിവുണ്ടോ, ഇതൊന്നും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറയുന്ന വഹാബികൾ യഥാർത്ഥത്തിൽ മതം പഠിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. വഖാല ഖാരിജത് ഇബ്നു സയ്യിദ് വനഹ്നു ശുബ്ബാനു ഫീ സമനി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, മഹാനായ ഉസ്മാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ യുവാക്കളായിരുന്നു എന്ന് മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറയാം. എന്നിട്ട് പറയുന്നു അശദ്ദനാ വസ്ബതൻ അല്ലദീ യസിബു ഖബർ ഉസ്മാൻ ഇബ്നു മൽഊനിൻ ഹത്താ യജാവിസഹു, ആ അന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ കാലഘട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ചാടിക്കടക്കുന്നവരായിരുന്നു ഞങ്ങളിൽ ഏറ്റവും വലിയ ചാട്ടക്കാർ എന്ന് ബഹുമാനപ്പെട്ട ഖാരിജത്തുബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്നിട്ടോ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ട് ഫതുഹുൽ ബാരി തന്നെ പറയുന്നുണ്ട് വഫീഹി ജവാസു തഅലിയത്തിൽ ഖബരി വറഫ്ഹി അൻ വജ്ഹിൽ അർദ്, ഖബർ ഉയർത്തൽ അനുവദനീയമാണ്. ഈ ഹദീസ് തന്നെ അതിന് ധാരാളം തെളിവാണ്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരത് വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഏവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. മഹാന്മാരുടെ സിയാറത്ത് ചെയ്ത് അവരുടെ പൊരുത്തം സമ്പാദിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിൽ അവരോടൊന്നിച്ച് ഒരുമിച്ചുകൂടാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ദീന് പൊളിക്കുന്നവരും വഹാബികളാണ്, ഖബർ പൊളിക്കുന്നവരും വഹാബികളാണ്. അവർ പറയുന്നതെല്ലാം പൊള്ളത്തരങ്ങളാണ്.
എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവേ, ഖൈർ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം തമ്പുരാനെ. വഅഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.